الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له حثنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن سيدنا وحبيبنا وقائدنا وأسوتنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وتركنا على المهجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله قال الله في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പിഴവുകളും അവൻ പരിഹരിച്ചു തരുമാറാകട്ടെ. ഏതെല്ലാം വിധത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സൂക്ഷ്മതയും ഭക്തിയുമുള്ളവരായി മാറണമോ അതേ വിധത്തിലുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാന തആല വിശ്വാസി സമൂഹത്തിന് നൽകിയിട്ടുള്ള വളരെ പവിത്രമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അള്ളാഹു ഇങ്ങനെ ഒരു മാസം മനുഷ്യർക്കിടയിൽ തന്നുകൊണ്ടേയിരിക്കും. ആ അനുഗ്രഹം വലിയ ഓഫറുകളായി, അനുഗ്രഹങ്ങളായി ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യും. ചില ആളുകൾ അതിനെ ഉപയോഗപ്പെടുത്തും. ചില ആളുകൾ ആ മാസത്തിലും ആലസ്യമുള്ളവരായി ജീവിക്കും. ചിലർ ആ മാസത്തെ വിസ്മരിച്ചിട്ട് ജീവിക്കും. അപൂർവം ചില ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ അതെത്തുന്നതിന് മുമ്പേ അതിനെ സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തത്.
അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. ഒരു കവിവാക്യം, കം കുന്ത താരിഫു മിമ്മൻ സ്വാമ ഫി സലഫിൻ മിൻ ബൈനി അഹ്ലിൻ വ ജീറാനിൻ വ ഇഖ്വാനി അഫ്നാഹുമുൽ മൗതു വസ്തബ്ഖാക ബഅദഹും. നോമ്പ് നോച്ചിരുന്ന എത്രയോ ആളുകളെ നിനക്കറിയാം. മിമ്പൈനി അഹിലിൻ വ ജീറാനിൻ വൈഹ്വാനി, നിന്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ബന്ധുക്കൾ അയൽവാസികളിൽപ്പെട്ട സഹോദരന്മാരിൽപ്പെട്ട പള്ളികളിൽ സമ്മേളിച്ചിരുന്നവർ, ഒരുമിച്ച് നമസ്കരിച്ചിരുന്നവർ, നോമ്പ് തുറകളിൽ പങ്കെടുത്തിരുന്നവർ, അതുപോലെ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും പല വിധത്തിൽ നമ്മോടൊപ്പം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞുകൂടിയ അടുത്ത ഉറ്റ ബന്ധുക്കളിൽ അങ്ങനെ എത്രയോ ആളുകൾ. അഫ്നാഹുമുൽ മൗത്തു, പക്ഷെ അവരിൽ പലരെയും മരണം പിടികൂടി കൊണ്ടുപോയി. വസ്തബ്ഖാക ബഅദഹും, ശേഷം വീണ്ടും നിങ്ങളെ ആ മരണം ബാക്കിയാക്കിയിരിക്കുകയാണ്, ബാക്കി വച്ചിരിക്കുകയാണ്. ഇത് ഒരു റമദാൻ അല്ല, ഒരു അനുഗ്രഹം. ഏതൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും അതനുഭവിക്കാൻ കൂടെയില്ലാതെ കഴിഞ്ഞുപോയ ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതുപോലെ ഇപ്പോഴും ഒരു വലിയ അനുഗ്രഹം അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ വിടവാങ്ങിയതും നമ്മൾ കാണുകയാണ്. അള്ളാഹു ഒരുപക്ഷെ നമുക്ക് നൽകുന്ന, വീണ്ടും വീണ്ടും നൽകുന്ന അസുലഭമായ മുഹൂർത്തങ്ങളാവാം ഇവ എന്ന് നാം നമ്മെപ്പറ്റി, നമ്മുടെ അനുഗ്രഹങ്ങളെപ്പറ്റി ആത്മാർത്ഥമായി വിലയിരുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണത്തിന് വേണ്ടി മിമ്പറിൽ കയറിയപ്പോൾ അസാധാരണമായി ആമീൻ 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 എന്ന് ഉറക്കെ പറഞ്ഞു. അതിനുശേഷം ആളുകൾ റസൂലിനോട് ചോദിച്ചു, അല്ല പ്രവാചകരെ, താങ്കൾ എന്തുകൊണ്ടാണ് ഇന്ന് പ്രഭാഷണത്തിന് കയറിയപ്പോൾ ആമീൻ പറഞ്ഞത്? റസൂൽ പറഞ്ഞ മറുപടി, അത്താനി ജിബ്രീൽ, ഞാൻ മിമ്പറിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ എന്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, മൻ അദ്രക റമദാൻ, ഒരു റമദാൻ മാസം ഒരാൾക്ക് വന്നെത്തിയതിനു ശേഷം ആ മാസത്തിൽ ആ മനുഷ്യൻ ജീവിച്ചിട്ട് അയാൾ ജീവനോടെ ഇരുന്നിട്ട് വലം യുഫർ ലഹു, അയാൾക്ക് അയാളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, പുറത്തു കിട്ടാൻ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിൽ ആ മനുഷ്യൻ ദഹലങ്ങാർ വബഅദഹുല്ലാ, അള്ളാഹു അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞവനാണ്, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നവനാണ്. എന്നിട്ട് മുഹമ്മദ് നബിയോട് ജിബ്രീൽ പറയുന്നു, കുൽ ആമീൻ, കുൽ, നീ പറയൂ, മുഹമ്മദ് നബിയോട് പറയൂ, നീ പറയൂ ആമീൻ എന്ന് പറയൂ എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്. മൂന്ന് കാര്യങ്ങൾ അല്ലോ, ഒന്ന് ഇതാ, മറ്റൊന്ന് പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കാത്തവൻ നശിച്ചു പോട്ടെ എന്നും, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാത്തവന് പരാജയം സംഭവിക്കട്ടെ എന്നുമാണ്. എന്ന് വെച്ചാൽ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതിലൊന്ന്, റമദാൻ വന്നെത്തിയതിനു ശേഷം ആ റമദാനിലൂടെ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ട് സ്വർഗാവകാശിയായി മാറാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അവൻ പരാജയപ്പെടട്ടെ എന്നല്ല, അവൻ നരകത്തിൽ തന്നെ പോട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. പ്രവാചകനോട് ആമീൻ പറയാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതാണ് റമദാനിന്റെ ഇമ്പോർട്ടൻസ്, ഇതാണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ നോമ്പ് നോക്കുമ്പോഴും അതിലുള്ള ഒരുപാട് കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരൊറ്റ ലക്ഷ്യമാണ് ആ റമദാൻ അവസാനിക്കുമ്പോൾ ആ അതിലൂടെ എനിക്കൊരു സ്വർഗാവകാശിയായിട്ട് മാറും, എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗം വാശിയാണ് എൻ്റെ, നിർബന്ധമാണ്, അള്ളാഹു തരുന്നെങ്കിൽ തരട്ടെ എന്നല്ല, തരുന്നെങ്കിൽ തരട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം, നമ്മൾ നിസ്കരിക്കാം, നോമ്പങ്ങ് നോക്കാം, എല്ലാവരും നോക്കുന്നത് പോലെ. അങ്ങനത്തെ നിയത്തുള്ളവർക്കൊന്നും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല. എത്രയോ ആളുകൾ പ്രവാചകൻ പറഞ്ഞതുപോലെ, കമ്മിൻ സ്വാഹിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ അല്ലാഹു വൽ ജുഅ്, എത്ര എത്ര ആളുകൾ നോമ്പ് പിടിക്കുന്നു, നോമ്പ് നോക്കുന്നു, ആ നോമ്പിലൂടെ അവർക്ക് അവശേഷിക്കുന്നത് പട്ടിണിയും ദാഹവും മാത്രമാണ്, മറ്റൊന്നും ശേഷിക്കാൻ സ്വായത്തമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തിനാണ് ഈ നോമ്പെന്നും എന്തിനാണ് എന്താണ് ഈ മാസം എന്നും ഇതിന്റെ പ്രത്യേകത എന്തെന്നും
ഈ മാസത്തിൽ എന്താണ് ഞാൻ നേടേണ്ടതെന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായില്ല. എല്ലാവരും ഓടുന്നതിനൊപ്പം അങ്ങനെ സഞ്ചരിച്ചിരുന്ന ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോ ജീവിതത്തിൽ ഒരു മാറ്റമോ ഒന്നുമില്ലാതെ കാലത്തിനൊത്ത് രാത്രിയായാൽ എല്ലാവരും ഉറങ്ങും, നമ്മൾ ഉറങ്ങും. നേരം വെളുക്കുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും, നമ്മൾ പുറത്തിറങ്ങും. ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തിനപ്പുറം ആ റമദാനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ആൾക്കാർ, അതിനനുസരിച്ച് ജീവിതത്തെ ശരിപ്പെടുത്താത്ത ആൾക്കാർ, അവരൊരു മാസം കഴിയുമ്പോൾ നോമ്പവരിലൂടെ അങ്ങ് കഴിഞ്ഞു പോകും. ഒരു മാറ്റവും ഈമാനികമായി ഉണ്ടാവില്ല, മാനസികമായി സന്തോഷം ഉണ്ടാവില്ല, കർമ്മങ്ങളിലും സൂക്ഷ്മതകളിലും അവർ വളർന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്, അവരെ കുറിച്ചാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ റമദാനിനെ രണ്ടാഴ്ച മുമ്പേ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ഈ റമദാൻ എന്താണ് എനിക്ക് തരുന്നത്, എന്തെല്ലാമാണ് ഈ റമദാൻ? വീണ്ടും വീണ്ടും തീർന്നുകൊണ്ടേയിരിക്കുന്ന ആയുസ്സിൽ അസുലഭ സന്ദർഭമായി വീണ്ടും വീണ്ടും എഴുതി തീർക്കാത്ത പരീക്ഷാ കടലാസിൽ വീണ്ടും ഉത്തരം എഴുതാൻ 5, 10, 15 മിനിറ്റ് അഡീഷണൽ അനുവദിച്ചാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഒരാൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആ ക്വസ്റ്റ്യന്റെ മുഴുവൻ ആൻസർ എഴുതാൻ അയാൾ വളരെ ധൃതിപ്പെട്ട് എഴുതുകയാണ്, സങ്കല്പിക്കുക. ആ സമയത്ത് ടൈം തീരുകയാണ്, തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ആൻസർ ഇനിയും ഉണ്ട് എഴുതാൻ, വിജയിക്കാൻ. അപ്പോഴാ ഏതെങ്കിലും പരീക്ഷയിൽ അങ്ങനെ അഡീഷണൽ കൊടുക്കില്ല, പക്ഷേ ആരെങ്കിലും ഒരു 5 മിനിറ്റ് കൂടെ തരാം എന്ന് പറഞ്ഞാൽ, സ്നേഹമുള്ള അധ്യാപകൻ ഒരു 2 മിനിറ്റ് കൂടി നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ എത്ര വിപ്രാളപ്പെട്ടിട്ട് നമ്മൾ ആൻസർ ചെയ്യും. വളരെ സ്പീഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീണ്ടും 5, 10 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വീണ്ടും വീണ്ടും അതിൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഇതാണ് ജീവിതത്തിൽ കിട്ടുന്ന പുതിയ പുതിയ ദിനങ്ങൾ എന്ന് പറയുന്നത്. എന്നേ മരിച്ചു പോകേണ്ടവനാണ് മനുഷ്യൻ. കൂടെ ഉണ്ട് എല്ലാ പേരും, പലരും പോയില്ലേ, ആയിരങ്ങൾ. നമ്മുടെ തന്നെ അയൽപക്കങ്ങളിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ 100 കണക്കിന് മനുഷ്യർ നമ്മൾ കണ്ടവർ കേട്ടവർ. പ്രായവുമില്ല, ചെറുതും വലുതുമായി, ആണും പെണ്ണുമായി, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരുമായി പല രീതിയിലുള്ള മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ വീണ്ടും അള്ളാഹു നമ്മെ ജീവിപ്പിക്കുകയും വീണ്ടും അവസരങ്ങൾ തരികയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നേടാനുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാക്കും റമദാൻ, റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നിങ്ങൾക്ക് വരും. ആ മാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ഷഹ്റുൽ മുബാറക്ക്, അതൊരു അനുഗ്രഹീതമായ മാസമാണ്, അതൊരു ശ്രേഷ്ഠമായ മാസമാണ്. അപ്പൊ സാധാരണ മാസത്തെ പോലെയല്ല റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ദിവസം പോലെയല്ല റമദാൻ എന്ന് പറയുന്നത്. അത് അനുഗ്രഹീതമായ മാസം എന്ന് പറയുമ്പോൾ ആ പ്രാധാന്യം ആ മാസത്തിന് നമ്മൾ കൊടുക്കുകയാണ്. അനുഗ്രഹീതമായ സ്ഥലങ്ങൾക്ക് നമ്മൾ ചില പ്രാധാന്യങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങാടിയെ പോലെയല്ല പള്ളിയെ നമ്മൾ കാണുന്നത്. അതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ശുദ്ധിയാകും, അതിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കും, അതിനകത്തിരിക്കുമ്പോൾ അച്ചടക്കം പാലിക്കും. പ്രപഞ്ചത്തിലുള്ള പുണ്യഗേഹങ്ങൾ കഴിവാലയത്തെ ദൂരെ നിന്ന് ദർശിക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയുണ്ടാകും, വല്ലാത്ത പ്രാർത്ഥനയിൽ അതിന്റെ സന്നിധിയിലേക്ക് പോകും. ആ കഴിവാലയത്തിന്റെ പരിസരത്തെ കുറിച്ചും പറഞ്ഞത് ബാറക്കുന ഹൗലഹു എന്നാണ്, അതിന്റെ ചുറ്റും അനുഗ്രഹീതമാണ്, പുണ്യഭൂമിയാണ് എന്നാണ്. എന്നാൽ ആ ഈ മാസത്തെയും അതേ പദമാണ് പ്രവാചകൻ, ഷഹ്റുൽ മുബാറക്, അതൊരു അനുഗ്രഹീതമായ മാസമാണ്. ആ മാസത്തിൽ ജീവിക്കാൻ തന്നെ ഒരു സന്തോഷം മനുഷ്യന് ഫീൽ ചെയ്യണം, അനുഭവിക്കണം അയാൾ. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, നിങ്ങളുടെ മേൽ ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നു, ഫർളാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബു സമാ, ആ മാസത്തിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? ആകാശങ്ങളുടെ കവാടങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നിട്ടിരിക്കുന്ന സമയമാണ്. ചോദിക്കാനുള്ളത് ഇനിയും പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാം, ആഗ്രഹിക്കാനുള്ളത് പിന്നീട് ആഗ്രഹിക്കാം, പിന്നീടൊരു സമയത്താവാം എന്ന് പിന്നീട് പിന്നീടെന്ന് മനുഷ്യൻ പറഞ്ഞു വെക്കരുത്. ഒരിക്കൽ കൂടി ഒരു റമദാൻ കിട്ടുന്നുവെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയൊരു ഒരു സമയം, ഒരു അനുകൂലാവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഭൗതികമായ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആ മാസത്തിൽ കഴിയണം. ആകാശ കവാടങ്ങൾ മനുഷ്യരുടെ മേൽ കാരുണ്യവർഷമായി തുറന്നിട്ടിരിക്കുന്ന മാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം,
അതുപോലെ നരക കവാടങ്ങൾ, തിന്മയുടേതായ എല്ലാ കവാടങ്ങളും അടയ്ക്കപ്പെടുന്ന വാസമാണ്. തിന്മയുടെ എല്ലാ വഴികളും അടച്ചു എന്ന് ഞാൻ എന്നോട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ഹദീസിലുണ്ട്, രാവിലെ ഒരു നേരം പുലരുമ്പോ രണ്ട് മലക്കുകൾ വന്നിട്ട് ഈ മനുഷ്യന്റെ കാതിനോട് പറയും, അന യൗമുൻ ജദീദ് വഅല അമലിക ഷഹീദുൻ ഫൈനി അതൂബു ലാ അതൂബു ഇലാ യൗമൽ ഖിയാമ. എടാ മനുഷ്യ, ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമാണ്, പുതിയൊരു ദിവസമാണെന്ന് മാത്രമല്ല ഇന്നത്തെ നിന്റെ മുഴുവൻ ജീവിതത്തിനും നിന്റെ മേൽ ഞാൻ സാക്ഷിയുമാണ്, ഞാൻ സാക്ഷി നിൽക്കുകയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരില്ല. അതിനാൽ ഫതസവ്വദ്മിന്നി, നിനക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ ഇന്ന് എന്നിൽ നിന്ന് നേടിക്കൊള്ളണം, കൊയ്തെടുത്തുകൊള്ളണം. ഓരോ രാവിലെയും പ്രഭാതത്തിലും മലക്കുകൾ ഈ മനുഷ്യന്റെ കാതിനോട് പറയും എന്നാണ്. എന്ന് വെച്ചാൽ ഹദീസിന്റെ അർത്ഥം എന്താ? ഏത് മലക്കാണ് നമ്മോട് പറയുന്നത്? നമ്മൾ കേൾക്കാറില്ല, നമ്മൾ അറിയാറില്ല എന്ന് പറഞ്ഞാൽ ആ ആശയത്തെ നമ്മൾ ജീവിതം കൊണ്ട് ഉൾക്കൊള്ളാറില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മലക്ക് വന്നിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കും എന്നല്ല അതിന്റെ ആശയം. ഓരോ രാവിലെയും പ്രഭാതത്തിൽ മനുഷ്യൻ ഉണരുമ്പോ തന്റെ ജീവിതത്തെ കുറിച്ച്, ആ പ്രഭാതത്തെ കുറിച്ച്, ആ പകലിനെ കുറിച്ച് തനിക്ക് ആ ബോധ്യമുണ്ടായിരിക്കണം എന്നാണ്. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്, ശരിപ്പെടുന്നത്. ഇത് തന്നെയാണ് റമദാനും. റമദാനിന്റെ അവസരങ്ങൾ വരുമ്പോൾ പിശാചിന്റെ കവാടങ്ങൾ, നരക കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെല്ലാ തിന്മകളിൽ നിന്നും മുക്തമാകാൻ അവൻ സന്നദ്ധമാവുകയാണ്. തിന്മയുടെ ഒരു വഴികളിലും ഒരു അഡ്ജസ്റ്റ്മെന്റും എനിക്കില്ല, ഒരു ഒരു സമയവും ഇല്ല അതിനു വേണ്ടി. പാഴ്വേലകൾക്ക് വേണ്ടി, മോശപ്പെട്ട വർത്തമാനങ്ങൾക്ക് വേണ്ടി വെറുതെ കളയാനായിട്ട് ഒരു മിനിറ്റും സെക്കൻഡും ഈ മാസത്തിൽ എനിക്കില്ല എന്നത് നമ്മൾ ആദ്യമേ തീരുമാനിക്കുകയാണ്. സമയത്തെ പോലും സൂക്ഷ്മമായി ചെലവഴിക്കുന്ന വിധം റമദാൻ മാസത്തിന് മുമ്പേ അതിനു വേണ്ടി മനുഷ്യൻ സന്നദ്ധമാവുകയാണ്. പിശാചിന്റേതായ എല്ലാ വലയങ്ങളും അതിന്റെ എല്ലാ സോഴ്സും അതിന്റെ സ്വാധീനം പിശാചിന്റേതായ പിശാചുക്കളുടെ കൂട്ടത്തിൽ തന്നെ തടയപ്പെട്ട ഒരു മാസമാണ് അത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുള്ള ഒരു മാസമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിലൊക്കെ ഈ പറയുന്ന പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടവൻ അവനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഗൗരവം നമുക്ക് ഈ മാസത്തിൽ ഉണ്ടായിരിക്കണം, ഇതിലേക്ക് പ്രവേശിക്കും പോലെ ഉണ്ടായിരിക്കണം എല്ലാവർക്കും. വീട്ടിൽ ഒരു 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 ഗൃഹനാഥനാണ് ആ വീടിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ റമദാനിൽ എന്റെ വീട് എങ്ങനെയായിരിക്കണം, വീട്ടിൽ എന്തൊക്കെ സംഭവിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ആ ഗൃഹനാഥനുണ്ട്. അത്രമേൽ ജാഗ്രതയോടെ ഈ മാസത്തെ ശരിപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാവണം. നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിതത്തിൽ മാറണം. അതാണ് നോമ്പിന്റെ ലക്ഷ്യം. തഖ്വയുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. തഖ്വയില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ ജീവിതത്തിൽ ഭയപ്പാടുണ്ടാവും, പല സന്ദർഭങ്ങളിൽ ഭയപ്പാടുണ്ടാവും. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകൻ പറഞ്ഞു, തഖ്വ ഹാഹുന, അത് ഹൃദയമാണ്. ഹൃദയത്തിലാണ് തഖ്വ, ഹൃദയത്തിനുണ്ടാകുന്ന വിശാലതയാണ് തഖ്വ, ഹൃദയത്തിനുണ്ടാകുന്ന സൂക്ഷ്മതയാണ് തഖ്വ. ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനവും അള്ളാഹു പഠിപ്പിക്കുന്ന ജീവിതത്തോട് കാണിക്കുന്ന ഇഷ്ടവും പ്രേമവും ഒക്കെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, തഖ്വയെ വർണ്ണിക്കുന്നത്, നിങ്ങൾ നടക്കുമ്പോ ഒരു വഴി, നല്ല മുള്ളും ചപ്പും ചവറും ഒക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എങ്ങനെ ജീവിതത്തെ, ആ സഞ്ചാരത്തെ നിങ്ങൾ സ്വീകരിക്കും? വളരെ കൂളായി നടന്നു പോകുമോ? ഒരിക്കലും നിങ്ങൾ നടന്നു പോവില്ല. അങ്ങനെ നടന്നു പോയാൽ കമ്പിയിലും കുറ്റിയിലും മുള്ളിലുമൊക്കെ തട്ടി നിങ്ങൾ വീഴും, കാലിന് പരിക്കു പറ്റും, ക്ഷുദ്ര ജീവികൾ നിങ്ങളെ കടിക്കും. ഇതിനാണ് ആ ഹദീസിന്റെ ആശയം. ആ വഴിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാലും ഉയർത്തും, മെല്ലെ നടക്കും, സ്പീഡ് കുറയ്ക്കും, വസ്ത്രം ഉയർത്തിപ്പിടിക്കും, ഒന്ന് ചാടിക്കിടക്കും, അല്ലെങ്കിൽ മെല്ലെ പല രീതികളിൽ ആ വഴികളിലൂടെ അപ്പുറത്തെത്താൻ നിങ്ങൾ ശ്രമിക്കും. ഇത് ജീവിതത്തിൽ നിങ്ങൾ പാലിക്കും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തും. ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കും, ചിലപ്പോൾ പറഞ്ഞ പദപ്രയോഗം മാറ്റും, പിൻവലിക്കും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, ഏത് സംഗതികളിലും, ചെറുത് മുതൽ എത്ര വലുത് വരെ
രാത്രിയിലോ പകലിലോ അള്ളാഹുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന നിസ്കാരം ഒരൊറ്റ കാര്യങ്ങൾ നമ്മൾ നിസ്കാരത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. നോമ്പ് നോക്കുമ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ മാസത്തിലേക്ക് കടക്കണം. ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വന്നാൽ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം അവന്റെ നിസ്കാരത്തെ പറ്റിയായിരിക്കും. അഞ്ചു നേരത്തെ നിസ്കാരവും അഞ്ചു നേരത്തെ ജമാഅത്തിന്റെ പ്രാധാന്യവും സംഘടിതമായിട്ടുള്ള നമസ്കാരങ്ങൾ, അതിലെ ഏകാഗ്രത, അതിലെ ഖുശൂഉ് എന്ന് പറഞ്ഞൊരു പദപ്രയോഗം നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് വർണ്ണിക്കും. അതിലൊന്നും പെടാത്ത സൂക്ഷ്മമായ സുന്ദരമായ ഒരു ആരാധന നിസ്കാരം എന്ന വിഷയത്തിൽ എനിക്കുണ്ടോ എന്ന ചോദ്യത്തിൽ പോലും തൃപ്തികരമായ മറുപടി അതിലെന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്നാൽ ഉറപ്പായി ഞാൻ വിജയിച്ചിരിക്കും എന്ന് എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതുൾപ്പെടെ മോശമാണ് എന്നാണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, മക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, അയൽപക്കക്കാർ തമ്മിലുള്ള ബന്ധത്തിൽ, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ, ധൂർത്തില്ലായ്മയിൽ സൂക്ഷ്മത പാലിക്കുന്നിടത്ത്, ഖുർആനുമായുള്ള ബന്ധത്തിൽ, ഖുർആനിന്റെ മാസമാണല്ലോ ഈ റമദാൻ, എത്ര ഖുർആൻ എനിക്കറിയാം എന്ന ആലോചനയിൽ, മനുഷ്യൻ മരിച്ചു പോകാൻ എപ്പോഴാണ് മരിക്കാന്ന് അറിയില്ല, ഇനി ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അവസരം കിട്ടും പഠിക്കാനും വായിക്കാനും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരൊക്കെ ജീവിതത്തിൽ സുമ്മാ പിന്നീടെന്ന് പറയുന്നത് ആ പദം തന്നെ ഇബ്ലീസിന്റെ പദമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പിറകിലായിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഇനി അതല്ല ഒരുവിധം നല്ലവരാണെങ്കിൽ ഇനിയും കിട്ടുന്ന അവസരങ്ങൾ തിരികെ ജീവിതം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജീവിതത്തിന്റെ പര്യവസാനം മോശമായാൽ ആ പര്യവസാനം കൊണ്ട് അതുവരെയും ചെയ്ത കർമ്മങ്ങൾ നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തവർ വീണ്ടും വീണ്ടും അള്ളാഹു അവസരങ്ങളും ആയുസ്സും കൊടുത്തപ്പോ ആ ആയുസ്സിലും അവസരത്തിലും വീണ്ടും പരാജയത്തിന്റെ പടുപുഴിയിലേക്ക് പോയവർ, ആദ്യമൊക്കെ വലിയ സിക്സും ഫോറും ഒക്കെ അടിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കളികളിൽ അവസാനം പരാജയപ്പെട്ടു പോകുന്ന കളികൾ എത്രയും നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇതുപോലെ ജീവിതത്തിലും സംഭവിക്കും, ജീവിതത്തിന്റെ പര്യവസാനം മോശമായി പോകും ചില ആളുകൾ. അങ്ങനെയും ആകാൻ പാടില്ല എന്നത് ഓരോ അവസരം കിട്ടുമ്പോഴും അതിനോടെടുക്കുന്ന നമ്മുടെ നിലപാടിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ പ്രാധാന്യം നമുക്കുണ്ടായിരിക്കണം. നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തോന്നലുകളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ്. എന്റെ തോന്നലുകൾക്ക്, എന്റെ ഇഷ്ടങ്ങൾക്ക്, എന്റെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മാസമാണ് റമളാൻ എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅമ്മാ മൻ ഖാഫാ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. ആർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെന്ന് അവിടെ പറയുകയാണ്. അവന്റെ സങ്കേതം സ്വർഗമാണ് എന്ന് ഖുർആൻ പറയുന്നതിന് തൊട്ടു മുമ്പ് ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ? തന്റെ റബ്ബിന്റെ അടുത്തേക്ക് തനിക്ക് മടങ്ങിപ്പോകണം എന്ന ഭയം എപ്പോഴും ജീവിതത്തെ കീഴ്പ്പെടുത്തിയവൻ, ആ ഓർമ്മയിൽ ജീവിച്ചവൻ, ഇച്ഛകളോട് സമരം നടത്തിയവൻ, തോന്നലുകളോട് സമരം നടത്തിയവൻ, എന്റേതായ ആഗ്രഹങ്ങളെ പലതും അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ചവൻ, എന്റേതായ ഇഷ്ടങ്ങളെ പലതും അള്ളാഹുവിനനുസരിക്കുന്നതിന് വേണ്ടി പല ഇഷ്ടങ്ങളെയും മാറ്റിവെച്ചവൻ, ഇതാണ് നഹൻ നഫ്സ്, നഫ്സിനോട് സമരം നടത്തിയത്. റമദാനിൽ പ്രിയമുള്ളവരെ നമ്മൾ അതാണ് ചെയ്യണം. നമ്മൾ ചിട്ടകൾ മുഴുവൻ മാറ്റുകയാണ്, നമ്മുടേതായ ആഗ്രഹങ്ങൾക്ക് പലതിനും ബ്രേക്ക് ഇടുകയാണ്. നല്ല ചൂട് സമയമായിരിക്കും, പ്രതികൂല സമയത്ത് പോലും നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി മാനസികമായി തയ്യാറാണ്. എങ്ങനെ നോമ്പെടുക്കും എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഒരു വശത്ത് ചോദിക്കവേ തന്നെ, പക്ഷേ ആ റമദാനിൽ നമ്മൾ നോമ്പെടുക്കും, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നോമ്പെടുക്കും, ഞാൻ പട്ടിണിയിരിക്കും, ഞാൻ ദാഹം സഹിക്കും, അതിനുവേണ്ടിയുള്ള എന്തെല്ലാം സൂക്ഷ്മതകൾ പാലിക്കണമോ, ജോലിയിൽ ചിലപ്പോൾ ഞെരുക്കങ്ങൾ, ആ കുറച്ച് സമയം റെസ്റ്റ് എടുക്കും, തപസ്സിരിക്കും, ഉറക്കമടിയും, പരിശുദ്ധ ഖുർആനിലേക്ക് ഞാൻ കടന്നുപോകും, അങ്ങനെ പല രീതികളിൽ പ്രിയമുള്ളവരെ ആ മാസത്തെ സ്വീകരിക്കാൻ ഒരു മനുഷ്യന് മാനസികമായി തയ്യാറാവാൻ കഴിയും. അതാണ് വലഹൻ നഫ്സാനിൽ ഹവാ, തന്റെ ഇച്ഛകളോട് സമരം നടത്തി നന്മയുടെ വഴിയിലേക്ക് വരാൻ ഇച്ഛകളെ പ്രേരിപ്പിക്കുന്നവനായി ആ മനുഷ്യൻ മാറും എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ ഖുർആനിന്റെ മാസം, കാരുണ്യത്തിന്റെ മാസം, പാപമോചനത്തിന്റെ മാസം, സ്വർഗ കവാടങ്ങൾ തുറക്കുകയും നരക കവാടങ്ങൾ അടയ്ക്കുകയും ചെയ്തിട്ടുള്ള മാസം, വാരിക്കോരി അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു മാസം. ഇതിങ്ങനെ പറയുകയും
എപ്പോഴും വീട്ടിലും മക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞതിന് പാകപ്പെട്ടൊരു മനസ്സിലേക്ക് മാറുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആൻ ഒന്നെത്തിയതിനല്ല, റമദാൻ ഒന്നെത്തിയതിനു ശേഷം ഖുർആനിനെ നമ്മൾ സ്വീകരിക്കാം എന്നല്ല, ഇപ്പോൾ മുതൽ ആ ഖുർആനിനെ സ്വീകരിക്കുന്നവരായി അതിങ്ങനെ പാരായണം ചെയ്യാൻ നിശ്ചിത സമയം തന്നെ ചെലവഴിക്കണം എന്നാണ്. പാരായണം ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിക്കണം, ഇരുന്ന് ആലോചിക്കാൻ സമയം. മനുഷ്യന് സമയമില്ലാതെ ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്, ഒരിക്കൽ വീണിങ്ങനെ കിടക്കും എല്ലാ മനുഷ്യരും. എവിടെ ഓടേണ്ടി വരത്തില്ല, ഏത് ദുർതി, എന്തെല്ലാം ദുർതി ഉണ്ടെങ്കിലും, പേമാരി പെയ്യുന്നു, മഴ പെയ്യുന്നു, കച്ചവടം നടക്കുന്നു, കുടുംബകാര്യങ്ങളുണ്ട്, കാർഷിക മേഖലകളുണ്ട്, മനുഷ്യൻ അവിടെ കിടക്കും, ഒന്നെടുത്തും ഒരിടത്തും ഓടത്തില്ല. അതെത്തുന്നതിന് മുമ്പ് ഒരൊത്തിരി സമയം എവിടെയെങ്കിലും ഇരിക്കണം, സ്വസ്ഥമായി ഇരിക്കണം. പള്ളിയിലോ വീട്ടിലോ ഒക്കെ ഒരു അരമണിക്കൂർ ഇരുന്ന് അവനെ പറ്റി ചിന്തിക്കണം. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ പറ്റി ചിന്തിച്ച്, എന്ന് ഖുർആൻ പ്രവാചകൻ പഠിപ്പിക്കണ്ടല്ലോ, തന്നെ പറ്റി ചിന്തിച്ചിട്ട് തന്റെ ജോലിയെപ്പറ്റിയും തന്റെ മക്കളെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ഇനി തനിക്ക് വരാൻ പോണത് എന്ത് എന്നൊക്കെ ചിന്തിച്ച് അതിനുവേണ്ടി ഇങ്ങനെ ആലോചിച്ച് ശരിപ്പെടുത്തുകയും സംഭവിച്ചു പോയ കുറ്റകൃത്യങ്ങളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നവൻ, കണ്ണു നിറയുന്നവൻ, അവന് അള്ളാഹു നാളെ സ്വർഗം കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ എന്ന പവിത്രമായ മാസത്തെ മുൻനിർത്തി ആലോചനകൾക്ക് നമ്മൾ വിധേയമാകണം. ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടരണം. റമദാനിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നന്മകളിൽ മത്സരിക്കുന്നവരായി മാറണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ അനുകൂലമായി സാക്ഷി പറയുന്ന ഒന്നാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ അർഹമായ പ്രതിഫലം, നമ്മുടെ കർമ്മങ്ങൾക്ക് നോമ്പിന് ഒക്കെ അർഹമായ പ്രതിഫലം ലഭിക്കുന്ന നല്ലവരായ ദാസന്മാരിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.